pranayam madhuram pranayam madhuram marikkatha pranayam ஆர்திரமியோர்மதன் படவில் ஞான் இருப்போ மறிக்காத்த பிரணயத்தின் மூகபிம்பம் ஒரு குச்சு காற்றெங்கான் வீசியாலோ உலையும் ஒரு ஓளும் போல் ஞான் இருப்போ பிரணயம் மதுரம் ரவுரங்கி நீயுரங்கி நீர்மிழி தோர் நீல. நமஸ்காரம். மறிக்காத்த பிரணயத்தின் ஈ ஆழ்ச்சையில அத்தியாயத்திலேக்கு எல்லாருக்கும் சுவாகதம். காற்றே நீ வீசருதிப்போ காரே நீ பெய்யருதிப்போ ஆரோமൽ തോണിയിലെൻ്റെ ജീവൻ്റെ ജീവനിരിപ്പു. മനോഹരമായ ഈ കവിത പിൽക്കാലത്ത് സിനിമാഗാനമായി എല്ലാവരും നെഞ്ചിലേറ്റിയ ഈ മനോഹരമായ കവിതയുടെ രചയിതാവ് ശ്രീ തിരുനല്ലൂർ കരുണാകരൻ. അദ്ദേഹത്തിൻ്റെ ജീവൻ്റെ ജീവനായ പ്രിയപത്നി ശ്രീമതി ശ്യാമളാ ദേവിയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. അമ്മ നമസ്തേ. നമ്മുടെ വിഷയം അറിയാലോ, പ്രണയമാണ്, മരിക്കാത്ത പ്രണയം. എങ്ങനെയാണ് സാറിനെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത്? ഞാൻ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ എൻ്റെ അണ്ണൻ്റെ ഫ്രണ്ടായിരുന്നു. സാ കൂട്ടുകാരനായിട്ട് ഇവിടെ വന്നിരുന്ന് പഠി സ്കൂൾ ഫ്രണ്ടിൽ പഠിക്കുമ്പോൾ, അന്ന് ഞാൻ കൊച്ചുകുട്ടിയാണ്. അപ്പോൾ അവിടെ വന്ന് അവളുടെ ഇതാണ് പഠിക്കുന്നതൊക്കെ. അന്ന് എനിക്ക് ഓരോ കവിതയൊക്കെ ചൊല്ലിത്തരികയും വിളിച്ച് പാട്ടുകളൊക്കെ പറഞ്ഞു തരികയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ പാടുന്നത് ഞാൻ വലിയ ഇതിലല്ല, പക്ഷേ പ്രസംഗിക്കാൻ കൊച്ചുനാളിലെ നമ്മുടെ സ്കൂളിലൊക്കെ പ്രസംഗിക്കും, എൻ്റെ അച്ഛൻ നമ്മുടെ സ്കൂളിലൊക്കെ പ്രസംഗിക്കാനൊക്കെ പോകും. അങ്ങനെയുള്ളതുണ്ട്, പാട്ടുകൾ ഞാൻ പോകത്തില്ല. പിന്നെ അവർ കവിതകൾ വായിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ പാടത്തില്ല, ഇത്രയുള്ള കാര്യം. അപ്പോൾ അത് ഞാൻ സാറിനോടും പറയാം, പറയാൻ വേണ്ട പാടെന്താന്ന് പറയാം. ഞാൻ പാട്ടുമായിട്ട് എനിക്ക് അങ്ങനെ ഒക്കത്തില്ല. പിന്നെ കവിതകൾ ചൊല്ലി ഒക്കെ ലേഖനമുണ്ട്, അദ്ദേഹം ഒരുപാട് സംശയങ്ങൾ ഷേക്സ്പിയറിൻ്റെ മിക്കവാറും ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുമായിരുന്നു മലയാളത്തിലോട്ട്, ഇംഗ്ലീഷിലെ ഇൻ്റർമീഡിയറ്റിനൊക്കെ പഠിക്കുമ്പോഴേ. പിന്നെ ബി എക്ക് വരുമ്പോഴും അതുകൂടെ തന്നെ, അന്നൊക്കെ വണ്ണനും അവർ കൂട്ടുകാരെ കണ്ടപ്പോഴും ഇവിടെ കാണും, പഠിക്കുന്നതൊക്കെ ഇവിടെ മുകളിലിരുന്നായിരുന്നു. അങ്ങനെ അപ്പം പിന്നെ എല്ലാ വെക്കേഷനൊക്കെ വരുമ്പോഴും ജോലി കിട്ടുമ്പോഴും ഒക്കെ ഇവിടെ വരും. അങ്ങനെ വന്നപ്പോൾ അങ്ങനെ നമ്മളൊരു അന്ന് അന്നേക്കാളും ഞാൻ 7 വയസ്സ് ഉണ്ടായതാണ്. അപ്പോൾ അത് സാറതിനേക്കാളും മൂത്തതാണ് മലയാളം. അപ്പം അന്ന് തന്നെ കൊച്ചു കുട്ടിയുടെ കൂട്ടുള്ള അന്നേ വലിയ കാര്യമായിരുന്നു, വിളിച്ചിരുത്തി കഥകളൊക്കെ പറഞ്ഞു തരികയും കാര്യം പ്രയോഗിച്ചു. അങ്ങനെ അങ്ങനെ വന്ന് പിന്നെ പിന്നെ അത് കഴിഞ്ഞാണ് പിന്നെ ഞങ്ങൾ കോളേജിലൊക്കെ പോയതിന് ശേഷമാണ് പിന്നെ ഞാൻ ഈ ഇതൊക്കെ പഠിക്കാൻ ഷേക്സ്പിയറിൻ്റെ ഇതൊക്കെ പറഞ്ഞു തരാനുമൊക്കെ വന്ന്. പിന്നെ മലയാളമായാലും കവിതകളൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ സംശയം ചോദിക്കുമ്പോൾ പറഞ്ഞുതരും. അങ്ങനെയൊക്കെയാണ് പിന്നെ വേറെ എല്ലാ ഉള്ള സ്നേഹം പിന്നെ നമ്മൾ വലുതായി കഴിഞ്ഞപ്പം അങ്ങനെയാണ് വന്നത്. കോളേജിലൊക്കെ അതിന് ശേഷം 58 ഓർമ്മകളുടെ തിരനോട്ടം വീണ്ടും വന്നെത്തിയപ്പോൾ നമ്മുടെ ജീവിതത്തിലെ വിവാഹത്തിന് ശേഷം ആദ്യം കണ്ടു, അങ്ങനെ വിവാഹത്തിലേക്ക് വന്നു. ജീവിതത്തിലെ പ്രണയത്തിൽ എങ്ങനെയായിരുന്നു അദ്ദേഹം? ഒരു ഒരു കവിയൊക്കെ ആണല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്. വളരെ സ്നേഹമാണ്, പക്ഷെ എന്തെങ്കിലും കാര്യമായിട്ടുള്ള എന്തെങ്കിലും പഠിക്കുമ്പോൾ തൊട്ടേ സംശയങ്ങൾ ചോദിച്ച് പിന്നെയും അതുപോലെ എന്തെങ്കിലും വരുമ്പം പറഞ്ഞു തരികയും അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ ആ രീതിയിലുള്ള ഒരു ഗുരുശിഷ്യ ബന്ധം പോലെ ആയിരുന്നു. അത് കഴിഞ്ഞാണ് പിന്നെ ഇങ്ങനെ സാറിൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞതും. പിന്നെ നമ്മളിവിടെ ഇങ്ങനെ അപ്പം പറയും, അച്ഛനൊക്കെ സാറിനോട് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് എല്ലാവരും, പക്ഷേ ഞങ്ങൾ തമ്മിലുള്ള പ്രായവ്യത്യാസവും പിന്നെ ഈ കുടുംബങ്ങൾക്ക് ഈ ജാതി വ്യത്യാസമൊക്കെ ഉണ്ടല്ലോ. പക്ഷെ അച്ഛൻ ശ്രീനാരായണ ഗുരുവിൻ്റെ പുത്തനൊക്കെ ഉണ്ട്, അതിലങ്ങനെ നമുക്കൊരു ഇതില്ല. പിന്നെ രണ്ട് വീട്ടുകാരും കൂടെ ചേർന്നുള്ള ഒരു കല്യാണം നടക്കണമെങ്കിൽ ഭയങ്കര പ്രയാസം. അങ്ങനെ പിന്നെ ഞങ്ങൾ, പക്ഷെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു സാറിനോടൊക്കെ.
പിന്നെ ഞങ്ങൾ തന്നെ പറഞ്ഞ ഞങ്ങൾ ആരും ഇടപെടണ്ട. ഇനിയിപ്പം എൻ്റെ ബ്രദർ പോലും വന്നില്ല കല്യാണത്തിനൊന്നും. അപ്പം പിന്നെ ഞങ്ങൾ സാറിൻ്റെ കൂട്ടുകാരൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ വിശ്വഗിരി വെച്ച് അച്ഛൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ഭക്തനായിരുന്നു. അങ്ങനെ പിന്നെ അണ്ണനും വന്നില്ല. കാര്യം നമ്മൾ അത് അണ്ണനും നമ്മുടെ ഈ അല്ല അച്ഛൻ പറഞ്ഞായിരുന്നു അച്ഛൻ നടത്തിത്തരാമെന്ന്. അപ്പം സാർ പറഞ്ഞാൽ അത് വേണ്ട, അവരുടെ വീട്ടുകാരെ അതെ പിന്നെ നമ്മുടെ വീട്ടുകാരെ മാത്രം നടത്തും പോകത്തൊരു പൂമാല സ്വർണ്ണമാല പോലും ഇട്ടില്ല വേണ്ടാന്ന് പറഞ്ഞു സാർ പറഞ്ഞു അതൊന്നും വേണ്ട. ശിവഗിരി വെച്ചായിരുന്നു അച്ഛന് ഇഷ്ടമുള്ള സ്ഥലമാണല്ലോ. അപ്പോൾ ശ്രീനാരായണഗുരുവിൻ്റെ സന്നിധി വെച്ച് അത് അച്ഛൻ പണ്ടേ പറഞ്ഞിട്ടുള്ള എൻ്റെ കല്യാണം നടത്തുമ്പം അവിടെ ശിവഗിരി വെച്ചല്ലെങ്കിൽ ഇവിടെ അതുപോലെ രീതിയിൽ വലിയ കോശമായി നടത്തുന്നതാണ് അച്ഛൻ്റെ ആഗ്രഹം. ഇതാലോചിച്ചപ്പോഴും അങ്ങനെ പറഞ്ഞു സാർ പറഞ്ഞു അത് വേണ്ടാന്ന്. അപ്പോൾ അവരുടെ വീട്ടുകാർ ചേരത്തില്ല, ഇങ്ങനെ വരുമ്പോൾ അതൊരു ഇതായിട്ട് വരത്തില്ല, അതുകൊണ്ട് പറഞ്ഞു അത് വേണ്ട. അല്ലാതെ പിന്നെ അങ്ങ് ഞങ്ങൾ തന്നെ അങ്ങ് തീരുമാനിച്ച് ഡേറ്റ് ശരി. അപ്പോൾ ഇവിടെ അച്ഛനും അമ്മയും ഒന്നും അങ്ങനെ ഞാൻ കോളേജിൽ പോകാനായിട്ട് ഈ കോളേജിൽ നിന്ന് മാർക്ക് ലിസ്റ്റ് വായിക്കാൻ പറഞ്ഞാണ് ഇവിടെ പോയത്. പക്ഷേ ഞങ്ങളെ കല്യാണം കഴിഞ്ഞ് പിന്നെ അച്ഛനൊക്കെ അങ്ങ് വന്ന് തിരുവനന്തപുരത്ത് വീടൊക്കെ എടുത്തിട്ടായിരുന്നു. അഞ്ചേ രണ്ടോ ചേച്ചിയും അവരൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് അതിനടുത്താണ് വീട് എടുത്തിരുന്നത്. അപ്പോൾ അവർ നമ്മുടെ രക്ഷകർത്താക്കളായിട്ട് ഉണ്ടായിരുന്നു. ജീവിതത്തിലെ ശരിക്കും അദ്ദേഹം ഒരു നമ്മുടെ ഗൃഹനാഥൻ അല്ലെ, കുട്ടികളുടെ അച്ഛൻ അങ്ങനെയൊക്കെ എങ്ങനെയാണ് അദ്ദേഹത്തെ നോക്കി കാണുന്നത്? ഒരു ഈ അധ്യാപകൻ അല്ലെങ്കിൽ പണ്ട് കണ്ടിരുന്ന ഒരാളിൽ നിന്ന് മാറിയിട്ട് അങ്ങനെ മാറ്റം അന്ന് തന്നെ അന്നത്തെ പോലെ തന്നെ പിന്നെയും എന്നോട് പെരുമാറുന്നു എല്ലാം. പിന്നെ ഈ മക്കളും കൂടെ ഉണ്ടായപ്പോൾ കുറെ കൂടെ ഉണ്ടായി. എന്തെങ്കിലും ചെറിയ ആയിരുന്നു ഭയങ്കര ദേഷ്യം വരും. അത് മിതഭാഷയായിരുന്നല്ലേ അധികം സംസാരിക്കാത്തവർ. പക്ഷെ എന്തെങ്കിലും വന്ന് ഭയങ്കര ദേഷ്യം വന്നാൽ അപ്പം തന്നെ അങ്ങ് മാറും. അന്നേരം തന്നെ മാറും. അപ്പോൾ എനിക്കങ്ങ് ദേഷ്യപ്പെടുമ്പോൾ എനിക്ക് സങ്കടം വരും. അപ്പോൾ പിന്നെ അങ്ങ് അപ്പോഴേ ഞാൻ നിർത്താൻ പറഞ്ഞു എനിക്കത് കേട്ടപ്പം ദേഷ്യപ്പെടുന്നു അതുകൊണ്ടാന്ന് പറയും. അങ്ങനെ എത്ര വർഷമായിരുന്നു ജീവിതം? ആകെ ഒരു 1958 മുതൽ ഈ 2006 സഹമരിക്കുന്നതാണ്. ഇത്രയും വർഷത്തെ ഒരു സ്നേഹം അല്ലേ? അത് ഞാൻ പറയുന്നത് വിവാഹം കഴിച്ചുള്ള വർഷമാണ് നമ്മൾ പറഞ്ഞത്, അതിന് മുമ്പും കണ്ടിരുന്നു. നമ്മളൊരു മൊത്തമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇത്രയും വലിയൊരു ഒരു ഒരാള് നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്നൊരു ദിവസം ഇല്ലാതാകുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് സഹിക്കാൻ ഭയങ്കര പാടായിരുന്നു, വിഷമമായിരുന്നു. പിന്നെ നമ്മുടെ വീട്ടിലായതുകൊണ്ട് ഇവിടെ ആയതുകൊണ്ട് ഞങ്ങള് ഇവിടെ തന്നെ, പിന്നെ ഞാൻ അങ്ങോട്ട് പോയില്ല, അത്രയൊക്കെ പോയി താമസിക്കാൻ പോയില്ലല്ലോ. പിന്നെ ഇവിടെ തന്നെ ആയിരുന്നു എൻ്റെ ഈ വിഷമമൊക്കെ ഉണ്ട്. നമ്മളെ 4 മക്കളും അതിനുശേഷമാണല്ലോ. അമ്മ എപ്പോഴും അമ്മയുടെ ഒരു ഏകാന്തതയിലെ ജീവിതത്തിലൊക്കെ എങ്ങനെ സാറിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, അത് മിക്ക ദിവസവും ഓർക്കാൻ പറ്റില്ലല്ലോ. അത് ചോദ്യം ശരി, ഞാൻ ചോദിക്കാനല്ല. അപ്പൊ ആ ഒരു പ്രണയത്തെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്, അദ്ദേഹത്തിന്റെ ഒരു സ്നേഹത്തെ? അക്ഷരങ്ങളല്ലാതെ നമ്മളോട് സ്നേഹമായിരുന്നു. പിന്നെ ആദ്യം തന്നെ ഒരു കൊച്ചുകുട്ടിയെ പോലായിരുന്നു കാണുന്നത്. അത് കഴിഞ്ഞ് പിന്നെ കല്യാണം കഴിച്ചതിന് ശേഷം പോലും സാറ് നല്ല മുതിർന്നയാളും ഞാൻ അത്രയും ഇത് ഇല്ലാത്ത ചെറിയ കുട്ടി എന്നുള്ള രീതിയിൽ തന്നെയാണ്. പിന്നെ അന്നൊക്കെ ഈ ഷേക്സ്പിയറിൻ്റെ സംശയം വരുമ്പോഴൊക്കെ ചെന്ന് സാറിനോട് വെച്ച് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറഞ്ഞു തരുവായിരുന്നു, മലയാളത്തിലാക്കിയിട്ട് കവിത പോലെ ആക്കി തരുമായിരുന്നു. ഈ സ്നേഹം ഒരിക്കലും ഒരു പ്രകടിപ്പിക്കൽ എന്നതിനുപരി അന്യോന്യ ഒരു തിരിച്ചറിയൽ എന്നാണ് നമ്മുടെ വിഷയം അർത്ഥമാക്കുന്നത്. അങ്ങനെയാണ് ആ അർത്ഥത്തിൽ സാറിനെ അമ്മ ഇത്രയും കാലത്തിൽ കണ്ട ഈ ജന്മത്തിൽ ഈ ഞാൻ പറഞ്ഞപ്പോൾ ഒരു ആദ്യൊരു അധ്യാപകൻ അല്ലെങ്കിൽ വീട്ടിൽ വന്ന ആള്, പിന്നെ നമ്മുടെ ഭർത്താവ്, കുട്ടികളുടെ അച്ഛൻ. ഇപ്പം ഞാൻ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്നേഹത്തെ ഒറ്റ വാക്കിൽ എങ്ങനെയാണ് അമ്മ ഒരു തിരിച്ചറിവ് എങ്ങനെ ഉണ്ടായത്? എൻ്റെ ഭർത്താവ് എന്നുള്ള കാര്യം എൻ്റെ ഗുരുനാഥൻ എന്നുള്ള രീതിയിലാണ് ഞാൻ എന്നും കല്യാണം കഴിഞ്ഞിട്ടും കുട്ടികളുണ്ടായിട്ടും എല്ലാം ഞാൻ അദ്ദേഹത്തോടാണ്. ഗുരുനാഥൻ എന്നുള്ള ആ ഒരു ബഹുമാനത്തിലാണ് ഞാനെപ്പോഴും, സ്നേഹവും ബഹുമാനവും ഒരുപോലെ തന്നെയാണ്. നമ്മളിപ്പോൾ ഇതിന് ഇപ്പോൾ നമ്മൾ രണ്ട് വ്യക്തികൾ നമ്മുടെ ജീവിതമായതുകൊണ്ട് ഈ സ്നേഹത്തെ തന്നെ ഇടയാണ് പ്രണയമാണെന്ന് ഞാൻ പറയുന്നത്. ഞാൻ ചോദിക്കുന്ന നമ്മുടെ അടുത്ത് നമ്മളൊരു ജീവിതത്തിലെ ഒരു വ്യക്തിയിൽ നിന്നുള്ള ഒരു സ്നേഹം നമ്മൾ കിട്ടുമ്പോൾ അമ്മ എത്രത്തോളം അദ്ദേഹത്തിനോട് അങ്ങോട്ടുള്ള ഒരു അതുപോലെ തന്നെയായിരുന്നു. സാറിനോട് കാണിക്കുന്നത് പോലെ തന്നെ നമ്മൾ പിന്നെ കുറച്ചുകൂടെ പാകത കുറഞ്ഞ ഒരാളെന്നുള്ള നിലയിലല്ലേ ഞാൻ എപ്പോഴും സാറിൻ്റെ എല്ലാ രീതിയിലും ഉള്ളത്. അതുകൊണ്ട് ആ രീതിയിൽ എന്താ പറഞ്ഞാലും അതുപോലെ തന്നെ ഞാൻ
കേൾക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു വഴക്കോ പിണക്കോ ഒരു സൗന്ദര്യ പിണക്കം പോലും ഉണ്ടാക്കിയിട്ടില്ല. ഇന്നത്തെ തലമുറയ്ക്ക് ഞാനത് പറഞ്ഞു വരുന്ന വിഷയത്തോട് വരാൻ വേണ്ടി ചോദിച്ചത്, ഇന്നുള്ളവര് സ്നേഹബന്ധത്തിൽ പോകാൻ മേടിക്കുന്നവരുണ്ട് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ കാണുന്ന 100-ൽ 95% ജീവിതങ്ങളും പരാജയപ്പെട്ടു പോകുകയാണ്. അതിന്റെ അമ്മയുടെ ഒരു നോട്ടത്തില് ഒരു വ്യക്തിയെടുത്തുള്ള നമ്മുടെ ഒരു വിശ്വാസം പ്രണയം ഒക്കെ ജീവിതത്തിലൂടെ നിങ്ങൾ എങ്ങനെ ആയിരിക്കണമെന്ന്, അത് ആജീവനാന്തം ഉണ്ടായിരിക്കണം. അതെ, അതിപ്പോ നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങൾ പോലും അങ്ങനെയാണ്. ആ സുഹൃത്തുക്കളെ അതുപോലെ നമ്മൾ കാണും. ബന്ധങ്ങളുള്ള വലിയൊരു തകർച്ച തന്നെയാണ് ഈ പ്രണയത്തിൽ സംഭവിച്ചിരിക്കുന്നതാണ് പറയുന്നത് അല്ലേ, നമ്മുടെ ഉള്ള തലമുറയില്. അതെ അതെ, ഇതുപോലൊക്കെ വളരെ ചുരുക്കമുള്ള ആളുകൾ. ഇപ്പൊ എന്റെ മക്കൾ തന്നെ അവരങ്ങനൊന്നും ആരും എല്ലാവരും. അപ്പം എൻ്റെ മോളെ, എൻ്റെ മൂത്ത മോളെ അങ്ങ് മരിച്ചുപോയി. എല്ലാം നമുക്ക് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ മരിച്ചുപോയി. പക്ഷെ നല്ല മിടുക്കിയായിരുന്നു പഠിക്കാൻ. നാഗോറുടെയൊക്കെ എമ്മയൊക്കെ പാസ്സായതാ, ജോലിയും ഉണ്ടായിരുന്നു. പക്ഷെ ആ മോള് മരിച്ചതിന് ശേഷം പിന്നെ നമുക്കങ്ങ് അച്ഛനും ഭയങ്കര വിഷമമായി. എന്നാ ഉള്ളപ്പോഴല്ലേ, അത് കഴിഞ്ഞ് പിന്നെ സാറിന് ഞങ്ങൾ മരണമായപ്പോഴത്തേക്ക് നമുക്ക് പിന്നെ ഒന്നിനോട്ട് വരെ പിന്നെ താല്പര്യം വരുന്നില്ലായിരുന്നു. അമ്മ ഞാൻ ചോദിക്കുന്ന ഇപ്പോൾ ഈ വിയോഗങ്ങൾ അടുത്തടുത്ത് വന്ന അല്ലെങ്കിൽ പശുവിൻ്റെ ഇതിൽ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വേദനിപ്പിക്കാൻ വേണ്ടി ചോദിക്കുന്നതല്ല, ഇതെങ്ങനെയാണ് ഇത് മനസ്സിനെ ഉൾക്കൊണ്ട് ഒരു പാവപ്പെടുത്തി അതിലേക്ക് അങ്ങനെ വാർത്ത? ആ വാർത്ത എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടെ ഉണ്ടല്ലോ സാറിൻ്റെ. അന്ന് ഞാൻ അതിന് ശേഷം അവിടെ ആക്സിഡൻറ്റ് പറ്റി കിടന്നപ്പോഴൊക്കെ അന്നങ്ങും പിന്നെ ഒന്നും പറ്റിയില്ല. സാറിന് കോളേജിൽ നിന്ന് ഇറങ്ങി അപ്പുറത്തോട്ട് ക്രോസ് ചെയ്യുമ്പോഴും ബൈക്ക് വന്നിടിച്ച്, അന്നും ബൈക്കല്ലല്ലോ സ്കൂട്ടറൊക്കെ പിടിച്ചങ്ങനെ കാലിന് ഒടിവ് പറ്റിയായിരുന്നു. രണ്ടെല്ലാം ഒടിഞ്ഞു പോയായിരുന്നു. അപ്പോൾ പിന്നെ ഇവിടെ അറിയിച്ചപ്പോൾ അന്നൊക്കെ അണ്ണനൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും അങ്ങ് കൂടെ വരും. അങ്ങനെ ഞാൻ അന്ന് ഇവിടെ മറ്റേ മോളെ പ്രസവ അന്ന് നാലാമത്തെ മോനെ പ്രസവിച്ചിരുന്നു. ഈ മോൻ്റെ പ്രസവം കൊച്ചുമില്ല. അപ്പോൾ ഇവനെ എടുത്തുകൊണ്ടാ പിന്നെ ഞാൻ അവരോട് അവിടെ നിന്ന് ഓയൻവിയും വേറെ രണ്ടുപേരും കൂടെയൊക്കെയാണ് വന്നതേ കാറിലെ. എന്തോന്ന് പറഞ്ഞില്ല, പോയിട്ടുണ്ടെങ്കിൽ വരെ പോവാം. ആക്സിഡൻ്റൊന്നും പറ്റിയ അങ്ങനെ പോയി. ചെറുതായിട്ടൊന്നും ഇട്ടി എന്നൊക്കെ പറയാം. എന്തായാലും അവിടെ ചെന്നപ്പം ഹാള് നിറച്ച് ചുറ്റും ആളുകളും സ്റ്റുഡൻസും സാമാനും പിള്ളേരും. ഞാൻ ഇവൻ കൊച്ചുകുഞ്ഞ് ഈ മോനെ അവനൊരു വയസ്സം കണ്ടേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. അവൻ വന്ന് ഏകദേശം സാറുണ്ട്, എല്ലാവരും ഉണ്ട്. അവരാരുണ്ട് വന്ന് അങ്ങ് കുഞ്ഞിനെ അങ്ങ് വാങ്ങിച്ച് അവൻ്റെ അച്ഛനെ കണ്ടപ്പോൾ കരയാൻ തുടങ്ങി. ചെന്ന് എപ്പോഴും സാറെടുത്തുണ്ടാക്കിയൊക്കെ ചെയ്യാം അങ്ങനെ. അപ്പോൾ അങ്ങനെ വന്ന് കണ്ടപ്പോഴാണ് കിടന്നിരിക്കുന്നത്. കണ്ട പിന്നെ എല്ലാവരും ഒക്കെ വന്ന് ആ ഹാള് ചുറ്റും സ്റ്റുഡൻസും ലെക്ചറേഴ്സും എല്ലാം കൂടെ യോനിയും ഹരിയും ഇന്നും രാവിലെ അവർ അവരവിടെ ലക്ഷിക്കണ ജോലിയില്ലേ. അപ്പോൾ അവരുടെ കൂടെ പിന്നെ വഴുത കടന്ന് പിന്നെ അവിടേക്ക് രാവിലെ പോകുന്ന വഴി അതിലേ വരും. അപ്പോൾ കാപ്പിയുടെ സാധനം അവർ ഞങ്ങൾക്ക് കൂടെ കൊണ്ടുവരും. അങ്ങനെ അവിടെ കൊണ്ടുവന്ന് കഴിച്ചിട്ടൊക്കെ അവർ പോകണം. പിന്നെ നമ്മളെ എളംകുളം സാർ, സാറിൻ്റെ എളംകുളം സാറിൻ്റെ ശിഷ്യ വത്സര ശിഷ്യനായിരുന്നു സാറ് എല്ലാമൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ആക്സിഡൻ്റ് തുടങ്ങാൻ പറഞ്ഞ് കരണാറിന് വേറെ എങ്ങനെ ആഹാരം വരുത്തിട്ട് ഞാൻ കൊണ്ടുവരുവാന്ന് പറഞ്ഞു. അങ്ങനെ സാറിൻ്റെ പക്ഷേ അപ്പം അതിനിടയ്ക്ക് ഒത്തിരി പേര് ഞങ്ങളുണ്ട്. ഞങ്ങളുണ്ട് രാവിലെ കാപ്പിക്കൊക്കെ ഇതുപോലെ ഓയൻവീടെ അവിടെ നിന്ന് കൊണ്ടുവരുമായിരുന്നു. അപ്പം വാഞ്ചേട്ടൻ പറഞ്ഞു എങ്ങനെ ആരും കൊണ്ടുവരണ്ട, ഞാൻ കൊണ്ടുവരുന്നു. പാഞ്ചേട്ടനിലായിരുന്നു ഓയൻവി ഭാര്യയൊക്കെ താമസിച്ചത്. അപ്പോൾ അങ്ങനെ പാഞ്ചേട്ടനും ചേച്ചി അവരെ അറിയാമല്ലോ. അപ്പോൾ അവരെന്നും വരും. അതിൻ്റെ പിന്നെ ഓയൻവി ഭാര്യയും കൂടെ രാവിലെ ഓഫീസിൽ പോകുന്ന സമയത്തതിലേക്കൂടെ വരും. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ കാപ്പിയുടെ സാധനങ്ങൾ നമുക്ക് കൂടെ കൊണ്ടുവരും. അങ്ങനെ കുറേ നാളവിടെ ആശുപത്രി കിടക്കേണ്ടി വന്നില്ലയോ. കാലിൻ്റെ രണ്ടെല്ലാം ഒടിഞ്ഞു പോയില്ല. പിന്നെ അതെല്ലാം ശരിയായി കഴിഞ്ഞാൽ ഞങ്ങൾ പോരുന്നത്. അപ്പോൾ പിന്നെ അന്നൊക്കെ ഇവിടെ ഞങ്ങൾ താമസിക്കുന്നത്, കൊച്ചു മോൻ ഇവൻ കൊച്ചു കുഞ്ഞല്ലയോ. അപ്പോൾ അങ്ങ് പിന്നെ അവിടെ താമസിക്കാൻ പോയത് അവനും രണ്ട് മൂന്ന് നാല് വയസ്സൊക്കെ കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ എനിക്ക് അവരെല്ലാവരെയും കൊച്ചുങ്ങളെയൊക്കെ നോക്കാൻ പാടാണെന്ന് പറഞ്ഞു. അമ്മയ്ക്കൊന്നും വന്ന് നിൽക്കാനൊക്കത്തില്ല. ഇവിടെ അത്രയ്ക്ക് എൻ്റെ അച്ഛൻ്റെ അനിയന്മാരും ബാക്കിയുള്ള ഒരുപാട് പേരുണ്ട്, വലിയ കൂട്ടുകുടുംബം. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞ് ഇവിടെ വന്ന് കുഞ്ഞൊക്കെ വളർന്നതിന് ശേഷം പോയാൽ മതി എന്നും പറഞ്ഞ് പിന്നെ സാറ് പറഞ്ഞ് ഇവിടെ നിന്ന് അവിടെ ലോഡ്ജ് എടുത്തിട്ട് ഇവിടെ നിന്ന് പോയി വരുമായിരുന്നു. പോകുന്ന പറഞ്ഞാൽ അവളെ താമസം ഉണ്ട്, വെള്ളിയാഴ്ച ഇങ്ങനെ വരും. പിന്നെയും തിങ്കളാഴ്ചകൾ പോയാൽ അവിടെ പോകും. അങ്ങനെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ അങ്ങോട്ട് പോകും. അവിടെ ഇവിടെ നമ്മുടെ വീട് പാഞ്ചേറിൻ്റെ വീടുണ്ട്. പിന്നെ വേറെ നമുക്ക് വേണ്ടപ്പെട്ട വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും വരും. അങ്ങനെ വലിയ എല്ലാവരുമായിട്ട് വലിയ സൗഹൃദവും സ്നേഹവും ഒക്കെ ആയിരുന്നു. മകളുടെ കാര്യം പറഞ്ഞോ, സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ പറയുന്നത്. അപ്പൊ സാറും ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് അന്യോന്യ ആശ്രയത്തിന് അമ്മ രണ്ടുപേരുണ്ടായി. പിന്നെ സാറ് കടന്നു പോയപ്പോഴും എല്ലാതും സാക്ഷിയുടെ അമ്മയാണ് ഉണ്ടായിരുന്നത്. അമ്മ ഈ എന്തായിരുന്നു അമ്മയുടെ മാനസികാവസ്ഥ ഇപ്പോഴും? എനിക്ക് അന്ന് ഇന്നും ഇല്ലായ്മ എന്ന് പറയുമ്പോഴേ അച്ഛൻ്റെയും മോളുടെയും വിയോഗം എനിക്ക് നല്ലപോലെ എനിക്കത് സഹിക്കാനൊക്കത്തില്ല. ഇപ്പോഴും ഓർക്കുമ്പോൾ നോക്കി ഭയങ്കര വിഷമമാണ്. അച്ഛൻ കഴിഞ്ഞു പിന്നെ മോളുടെയും കൂടെ ആയപ്പോഴത്തേക്ക് അച്ഛനും ഈ മോളെന്ന് പറഞ്ഞാൽ ഈ അച്ഛനെന്ന് പറഞ്ഞാൽ ഭയങ്കര അച്ഛൻ്റെ കൂട്ട് തന്നെ ഒക്കെ അതിനാകണമെന്ന് പറഞ്ഞ് അതുപോലെ എല്ലാം നമ്മൾ പിടിക്കാനൊക്കെ മിടിക്കുകയായിരുന്നു.
അപ്പം അങ്ങനെ എം ഐക്കൊക്കെ ചേർന്നപ്പോഴും അപ്പോൾ സാർ പറഞ്ഞു മോള് സാൻസ്ക്രിറ്റ് എടുക്കാൻ പറഞ്ഞു. സംസ്കൃതത്തിൽ നല്ല വിൽപ്പത്തിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എം ഐക്ക് സംസ്കൃതമൊക്കെ ഒരു മാസമായി ജോലിയുമായി. അപ്പോഴത്തേക്കാണ് മോള് ജോലി. നമുക്ക് ആ സാറിന് ഭയങ്കര വിഷമമായി. എല്ലാവർക്കും കുടുംബത്തിലില്ല. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിനും പിന്നെ ഒരു അങ്ങോട്ട് തുടർന്നുള്ള ജീവിതത്തിൽ അങ്ങോട്ട് ഒരു വിഷമമുണ്ടായിരുന്നു. എപ്പോഴും ഉണ്ട് കാര്യം. മോളും അച്ഛൻ്റെ കൂട്ട് നിന്ന് നല്ല എല്ലാം സംസ്കൃതം എമ്മയായിരുന്നു. എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ കവിതകൾ നോക്കാറുണ്ട്. അറിയാം. പിന്നെ ഞാൻ അതിനെ വെള്ളി ഇതാക്കത്തില്ല. കാര്യം ഞാൻ ഈ പാട്ട് പാടുന്നതിലില്ല ഇതില്ല. പിന്നെ കവിത നമ്മൾ വായിക്കും മനസ്സിലാക്കുമെന്നല്ലാതെ പിന്നെ അതുകൊണ്ട് ഞാൻ അത് പഴയ അക്ഷരങ്ങളെ ഇങ്ങനെ വീണ്ടും വായിക്കുമ്പോഴേ വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ ആ ഓർമ്മകൾ നമ്മുടെ ആ ലോകത്തേക്ക് നമ്മളിങ്ങനെ അത് മിക്കവാറും പിന്നെ ആ ഓർമ്മ നിൽക്കത്തക്കൊണ്ടുള്ള കവിതകൾ പലതും ഉണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കവിത ഓർത്ത് പറയാമോ? കവിത ഞാൻ ചൊല്ലുന്നത് മോശമായിരിക്കും. പ്രേക്ഷകർക്കൊക്കെ ഏറ്റവും ഇഷ്ടമായിരിക്കും, കാരണം അമ്മയല്ലേ പറയുന്നത്. ഓർമ്മയേടുതൻ കൃത്യത്തിൽ വന്നതിൻ ഓമല പിരിഞ്ഞാടലാടും വിധം ശിക്ഷയോരാണ്ടായി അധീശൻ വിധിക്കയാൽ ദക്ഷിണേയൻ മഹിമ പോയിപ്പോയവൻ വാണിതയെ വല്ലപാടും വിദേഹയാസ്നാന ധന്യമാം തണ്ണീരിടങ്ങളും ചേണഴും തണൽചാർത്തിൻ മരങ്ങളും ചേർന്ന് ഓർമ്മകളുടെ തനിയാവർത്തനം പോലെ ആ കവിത. എത്തിച്ചുകൊള്ളുവാൻ അതി പറഞ്ഞടി കാറ്റേ നീ വീശരുതിപ്പോ ഇറങ്ങി നീ പെയ്യരുതിപ്പോ അരുവമ്പൾ തോണിയിൽ എൻ്റെ ജീവൻ്റെ ജീവനിരിപ്പു എന്നൊക്കെ ഉള്ളത് എനിക്ക് വളരെ ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. കാര്യം ഞാനന്ന് കോളേജിൽ പോകുമ്പോഴേ പിന്നെ ആ സമയത്ത് നടത്തിയതാണ്. ഞങ്ങൾ കടത്ത് കഴിഞ്ഞാണ് പോകുന്നത് വെള്ളം. അപ്പം ബാക്കിയുള്ള നമ്മൾ കൂട്ടുകാരെല്ലാം പറയും എന്നെ ഓർത്താണ് ഇരുന്നത്. ഞങ്ങളുടെ മലയാളം ദിവസം ടീച്ചറിന് സാറിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. എസ് എം കോളേജ് സാർ ഒരു വർഷം പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ ഇത് സാറ് ടീച്ചർ അറിഞ്ഞിടം തൊട്ട് അപ്പോൾ സാർ കോളേജ് അഡ്രസ്സിലാണ് കത്തയക്കുന്നത്. അപ്പോൾ ബോർഡ് അവിടെ ബോർഡിലെ കത്തുകളും സാറിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ആണെന്ന് ടീച്ചറിനറിയാം. ടീച്ചറിൻ്റെ അച്ഛൻ്റെ കൊണ്ട് തരും. നമ്മുടെ കണാറിൻ്റെ കവിതകളാണ് പുസ്തകം അല്ല എഴുത്ത കത്ത. അങ്ങനെ സാറന്മാർക്കൊക്കെ അറിയാവർക്ക് ഭയങ്കര സ്നേഹമായിരുന്നു. പിന്നെ യുവൻസ് കോളേജ് ഞങ്ങൾ എസ് എം കോളേജിലായപ്പം ബാലകൃഷ്ണൻ നായർ സാറ് അതുപോലെ പിന്നെ അന്ന് കോളേജ് യൂണിയൻ്റെ ഞാൻ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നു. അവർ തിരഞ്ഞെടുത്തപ്പോഴേ എന്നെയായിരുന്നു ഡെപ്യൂട്ടി. അങ്ങനെ ഒരു പ്രാവശ്യം കോളേജ് യൂണിയൻ്റെ മീറ്റിങ്ങിന് സാറിനെ ക്ഷണിച്ചു അവർ ക്ഷണിച്ചപ്പം സാറ് വന്നപ്പം പിന്നെ ഞാൻ അവിടുത്തെ അന്ന് പോളിടെക്നിക്കിൻ്റെ കോളേജ് ഉണ്ട് എന്നോട് ചേർന്നു. എല്ലാം ഭയങ്കര സദസ്സാണ്. സാറിങ്ങനെ പ്രസംഗിക്കണം എന്നറിയുമ്പോൾ അവിടെ ഈ കോളേജൊക്കെ എല്ലാം പറഞ്ഞു പറഞ്ഞു ഞങ്ങൾ അറിയാം. അപ്പം പിന്നെ എല്ലാവരും പറഞ്ഞത് ശ്യാമളയന്തി എന്ന് എല്ലാവരും തിരക്കാൻ തുടങ്ങി. അതിന് ബുദ്ധി സാറ് പറഞ്ഞു എൻ്റെ ശ്യാം എൻ്റെ ബേബി എന്നവരെല്ലാം എന്നെ വിളിക്കുന്നത്. എൻ്റെ കൂട്ടുകാരും എല്ലാം സാറും എന്നെ ബേബി എന്നാണ് വിളിയുന്നത്. അപ്പം ബേബി ഇങ്ങുള്ളി എന്നല്ല. അപ്പം ഞാനെന്താന്ന് പറയാം, ഞാൻ പിന്നെ അങ്ങോട്ട് എത്തുന്നില്ല. കാര്യം അന്ന് എനിക്ക് പ്രസംഗം ഇത് തരാനുണ്ടായിരുന്നു. പിന്നെ അന്നത്തെ പ്രസംഗ മത്സരത്തിനൊക്കെ സമ്മാനം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമ്മാനദാനത്തിനായിട്ട് വിളിച്ചപ്പോഴും പിന്നെ പ്രിൻസിപ്പൽ പറഞ്ഞു പിന്നെ പറഞ്ഞല്ലോ ശ്യാമള ഇവിടെ കാണുന്നില്ലെന്ന്. പിന്നെ അവരോട് മിക്ക ദിവസം ഞാൻ പ്രിൻസിപ്പലിൻ്റെ മുറിയിൽ ചെന്നാൽ വാങ്ങിച്ചു. കാര്യം അറിയാം, ഞാൻ കയറിക്കലും എൻ്റെ കോളേജിൻ്റെ പിള്ളേരും എല്ലാവരും അങ്ങ് എങ്ങനെയോ ആണല്ലോ പറഞ്ഞ് പാഷ് ചെയ്ത് അങ്ങ് മനസ്സിലാക്കി. അപ്പോൾ എല്ലാം കൂടെ എന്നിട്ട് എല്ലാം കൂടെ പറയാം എന്തിനും പേര് വിളിച്ചിട്ട് ശ്യാമള ഇവിടെ പോയി നേരത്തെ ഉണ്ടായിരുന്നല്ലോ. അവരെല്ലാം അവിടെ പോളിറ്റിക്കൽ പിള്ളേരെല്ലാം കൊടുക്കുന്ന ബഹളം. അവിടെ ഇത് തന്നെ കൊടുക്കണം ഈ പുസ്തകം. അപ്പം പിന്നെ ബാലകൃഷ്ണൻ നായർ സാറ് സാറിൻ്റെയും സാറായിരുന്നു എൻ്റെയും സാർ എന്നെ പറഞ്ഞു ഇവിടെ ഇരിക്കട്ടെ ഞാൻ ശ്യാമളെ ഏൽപ്പിച്ചോളാം ഇപ്പം സാർ സൗകര്യമായിരിക്കും എന്ന് അതിൽ ജീവൻ സാറിനറിയാം സാറുള്ളതുകൊണ്ടായിരിക്കും. അപ്പോൾ സാറെന്ത് ചെയ്താൽ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇറങ്ങി അങ്ങ് നടന്നുപോയി. ഈ നമ്മളിപ്പോൾ വിഷയം പ്രണയം മരിക്കാത്ത പ്രണയമെന്നാണ് നമ്മുടെ അതെ ശീർഷകം ടൈറ്റിൽ തന്നെ. പ്രണയം ഒരിക്കലും മരിക്കുന്നില്ല. ഒരു വ്യക്തി ഇവിടുന്ന് കടന്നു പോയാലും
നമ്മുടെ മനസ്സിന്റെ പോകത്തില്ല. നമ്മുടെ ഈ ജന്മം നമ്മുടെ ജീവനുള്ളത്തോളം കാലം. അപ്പൊ ഞാൻ ചോദിക്കുന്ന ചില ആളുകളൊക്കെ ഞങ്ങൾ മറന്നു പോകാറുണ്ട്. അത് വളരെ അപൂർവമായിട്ടുള്ളതേ ഉള്ളു. പക്ഷെ നമുക്കങ്ങനെ മറക്കാൻ പറ്റത്തില്ലല്ലോ, ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അതിനപ്പുറം ഒരാളില്ല. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ നമ്മള് പറയുന്ന പോലെ നമ്മുടെ എല്ലാം അറിയുന്ന ഒരാൾ എന്ന് പറയുന്ന. പക്ഷെ എനിക്ക് തോന്നുന്നു അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ സൗഹൃദ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഉള്ള പരിധികളൊക്കെ ലംഘിച്ച് നമ്മുടെ ജീവിതത്തിന്റെ രാഗത്തുകയുടെ ആളെന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു പ്രണയിക്കുന്ന ഒരാളെന്ന് പറയുന്നത്. അതെ, അങ്ങനെ ആയിരുന്നു. പക്ഷെ അവരൊക്കെ പിന്നങ്ങ് യോജിച്ചു. കാരണന്റെ സുഹൃത്തായിരുന്നു അന്ന് കല്യാണം കഴിയുന്ന ഞങ്ങൾ തമ്മിലുള്ള പ്രായ വ്യത്യാസം എല്ലാം കൂടെ വരുമ്പോഴേ അവർക്ക് താല്പര്യമില്ലായിരുന്നു. അച്ഛന് പിന്നെ ജാതിയൊന്നും പ്രശ്നമില്ല. അച്ഛൻ വലിയ മഹാമനസ്കനായിരുന്നു. അണ്ണനൊന്നും അങ്ങനെ അവർക്ക് അത് വെച്ചല്ല ഈ പ്രായത്തിന്റെ വ്യത്യാസവും പിന്നെ ഇതുമെല്ലാം ആയപ്പോഴത്തേക്കും. പക്ഷെ അമ്മ ജീവിതം കൊണ്ട് ഇപ്പൊ ജീവിച്ച് തെളിയിച്ചില്ലേ? പിന്നെ ഈ പറഞ്ഞ പ്രായത്തിന്റെ വ്യത്യാസമോ മറ്റുള്ളതൊന്നും ജീവിതത്തിൽ യാതൊന്നും ബാധകമല്ലാന്ന് തെളിയിച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്ന് എല്ലാവരും പല കണ്ടീഷൻസ് നോക്കി പ്രണയിക്കുന്നവരാണ്. ജോലി ഉണ്ടെങ്കിൽ പറഞ്ഞ അതേ ഇതുകൊണ്ട് കല്യാണം കഴിഞ്ഞത് അല്ലാതെ നമ്മളൊന്നും നോഹിച്ചോ അല്ലെങ്കിൽ എഴുത്തുകാരനൊക്കെ ആണെന്നുള്ള വെച്ചോണ്ടൊന്നും മാത്രമല്ല. അല്ലാതെ നമുക്ക് അങ്ങോട്ട് അങ്ങനെ വ്യക്തിപരമായ ഒരു ശരിക്കും ഇഷ്ടം തന്നെയാണ്. എന്നോട് അതുപോലെ വാത്സല്യം പോലുള്ളായിരുന്നു ആദ്യമേ സാറിന്. എന്നോട് ഇഷ്ടം എന്നെക്കാളും കുറേ അമ്മനേക്കാളും 6-7 വയസ്സുള്ളതാ ഞാൻ. അതിനേക്കാളും മൂത്തതാ സാറ്. 12 വയസ്സിൻ്റെ വ്യത്യാസം ഞങ്ങൾ തമ്മിലുള്ളൂ. അപ്പം പിന്നെ അതുകൊണ്ട് അങ്ങനത്തെ ഒരു റെസ്പെക്റ്റ് എനിക്ക് അങ്ങോട്ടും ഉണ്ട്. എന്നോട് ആ ഒരു വാത്സല്യം പോലുള്ള സ്നേഹം ഇങ്ങോട്ടും ഉണ്ട്. അവസാനം വരെ അതുണ്ടായിരുന്നു. സംസാരിക്കാൻ സാധിച്ചത് തന്നെ നമ്മുടെ ഈ പരിപാടിക്ക് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് കരുതുന്നു. ഇത് ആ തലമുറയിലെ ആളുകളോടൊക്കെ നമുക്ക് പുതിയ തലമുറയ്ക്ക് അതൊരു പാഠമായിക്കോട്ടെ ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെയൊക്കെ സ്നേഹം കണ്ട് പഠിക്കട്ടെ എന്ന്. അതുകൊണ്ട് എപ്പോഴും അദ്ദേഹത്തിൻ്റെ ആ ഓർമ്മകളും കവിതകളും എന്നും കൂട്ടായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ സ്നേഹവും പ്രണയവും കവിതകളും എല്ലാം ഇവിടെ ഇപ്പോൾ തൽക്കാലം അവശേഷിപ്പിച്ച് യാത്ര പറയുന്നു. വീണ്ടും കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. നമസ്തേ. നമസ്കാരം. പ്രണയം മധുരം ഓർമ്മകൾ മഴത്തുള്ളികൾ പോലെ കിളിങ്ങുന്ന ഇവിടെ ഇന്നും ഒരാളെ ഓർത്തിരിക്കുന്നു. തൻ്റെ ജീവനാഥനെ, പ്രണയത്തെയും. പ്രണയത്തിന് ഒരിക്കലും മരണമില്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കാൻ. മരിക്കാത്ത പ്രണയത്തിൻ്റെ